ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ വലിയൊരു വെല്ലുവിളി ഉയർന്നിരിക്കുകയാണ്. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി മുതിർന്ന JMM നേതാവുമായ ചെമ്പൈ സോറൻ BJPയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആസാം മുഖ്യമന്ത്രിയും BJPയുടെ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് കോ ഇൻചാർജറുമായ ഹേമന്ത് ബിശ്വശർമ്മ ഇക്കാര്യം എക്സിലൂടെ അറിയിച്ചു. കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചെമ്പൈ സോറൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ഹേമന്ത് ബിശ്വശർമ്മ വിവരമറിയിച്ചത്. ചെമ്പൈ സോറൻ ഔദ്യോഗികമായി BJPയുടെ ഭാഗമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ചെമ്പൈ സോറൻ പാർട്ടി മാറുമെന്ന ഊഹങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. രാഷ്ട്രീയത്തിൽ നിന്നുള്ള വിരമിക്കൽ, പുതിയ പാർട്ടി രൂപീകരണം അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിൽ ചേരുക എന്നിങ്ങനെ മൂന്ന് വഴികൾ തന്റെ മുൻപിൽ ഉണ്ടെന്ന് ചെമ്പൈ സോറൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അദ്ദേഹം തന്നെ താൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കില്ലെന്ന് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഹേമന്ത് സോറൻ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പദവിയിലേക്ക് പാർട്ടിയുടെ മുതിർന്ന നേതാവായ ചെമ്പൈ സോറൻ എത്തിയിരുന്നത്. കൂടാതെ ഹേമന്ത് സോറൻ ജാമ്യം ലഭിച്ച് പുറത്തു വന്ന ഉടൻ തന്നെ അദ്ദേഹം രാജിവെച്ച് പദവിയൊഴിഞ്ഞു. മുഖ്യമന്ത്രി പദവിയിലിരിക്കെ പാർട്ടി നേതാക്കളിൽ നിന്ന് നേരിട്ട അപമാനത്തെക്കുറിച്ച് അദ്ദേഹം എക്സിൽ കുറിക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം JMMൽ നിന്ന് പടിയിറങ്ങിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ചെമ്പൈ സോറൻ ഡൽഹിയിൽ പോയിരുന്നെങ്കിലും BJP നേതാക്കന്മാരെ ആരെയും കണ്ടിരുന്നില്ല. ജാർഖണ്ഡ് മേഖലയിൽ എത്തിയ മുതൽ അദ്ദേഹം കോൽഗൻ മേഖലയിൽ തന്റെ അനുയായികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. ജാർഖണ്ഡിലെ കടുവ എന്ന് വിശേഷിപ്പിക്കുന്ന ചെമ്പൈ സോറൻ JMMലെ കരുത്തനായ മൂന്നാമത്തെ വ്യക്തിയാണെന്നുള്ളത് ഒരു വസ്തുതയാണ്. അദ്ദേഹത്തിന് ജാർഖണ്ഡിലെ കടുവ എന്ന ബഹുമതി ലഭിച്ചത് 1990കളിൽ പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കുന്നതിനായി അദ്ദേഹം നടത്തിയ സംഭാവനകളെ അടിസ്ഥാനമാക്കിയാണ്. 2000ൽ ബീഹാറിന്റെ തെക്കൻ ഭാഗത്തു നിന്നാണ് ജാർഖണ്ഡിന്റെ രൂപീകരണം ഉണ്ടായത്. സർക്കാർ സ്കൂളിൽ നിന്ന് മെട്രിക്കുലേറ്റ് നേടിയ അദ്ദേഹം 1991 അഭിഭക്ത ബീഹാറിലെ സെറീക്കലെ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ സ്വതന്ത്ര MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുകയായിരുന്നു. 2010 സെപ്റ്റംബർ മുതൽ 2013 ജനുവരി വരെ അർജുൻ മുണ്ടയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിന്റെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു അദ്ദേഹം. 2019 ഹേമന്ത് സോറൽ തന്റെ സംസ്ഥാനം രണ്ടാമത്തെ സർക്കാർ രൂപീകരിച്ചപ്പോൾ ചെമ്പൈ സോറൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസിന്റെ ഗതാഗത മന്ത്രിയായിരുന്നു. ചെമ്പൈ സോറന്റെ ഈ നിലപാട് എന്തായാലും ഇന്ത്യ മുന്നണിക്ക് നൽകുന്ന ആഘാതം ചെറുതായിരിക്കില്ല എന്നത് ഒരു വസ്തുതയാണ്. ചെമ്പൈ സോറൻ BJPയിലേക്ക് പോയാൽ ഇന്ത്യ മുന്നണിയിലെ നിരവധി നേതാക്കന്മാരും അണികളും BJPയിലേക്ക് പോകുമെന്ന ഭയത്തിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി. ചെമ്പൈ സോറന്റെ ഈ നീക്കത്തെ ഇന്ത്യ മുന്നണി എങ്ങനെ പ്രതിരോധിക്കുമെന്ന് കണ്ടറിയാം.